എൻ്റെ പേര് സജീവ് കെ ജോ. സിവിൽ റിപ്പോർട്ടിൽ പലപ്പോഴും തെറ്റുകൾ കാണാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ എടുത്ത ഒരു ലോൺ തന്നെ രണ്ടോ മൂന്നോ തവണ എടുത്തതായിട്ട് വീണ്ടും വീണ്ടും കാണിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരാളുടെ ലോൺ നമ്മുടെ റിപ്പോർട്ടിൽ കയറി വരാം. പിന്നെ ഒരു സംഭവിക്കുന്ന കാര്യം, നമ്മൾ തീർത്ത ലോണായിരിക്കും, നമ്മൾ തീർത്ത ലോൺ അത് തീർത്തിട്ടില്ലാന്ന് നമ്മളിനി വീണ്ടും പൈസ അടയ്ക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ കാണും, ഓവർ ഡ്യൂ ആണ്, നിങ്ങളുടെ ലോൺ ഓവർ ഡ്യൂ ആണെന്ന് കാണും. 2013 ഞാൻ എടുത്ത ഒരു ലോൺ 2018 വേറൊരു ബാങ്കിൽ ചെന്ന് ലോൺ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സിവിൽ റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ ആ ലോൺ ഞാൻ അടച്ച് തീർത്തിട്ടില്ല, അത് ഓവർ ഡ്യൂ ആണ്, ഇനിയും പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് കണ്ടു. അത് മാറ്റിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ബാങ്കുകാരോട് ചോദിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു നിങ്ങൾ ആദ്യം ലോൺ എടുത്ത ബാങ്കിൽ പോയി ഒന്ന് അന്വേഷിക്കാൻ പോകും. അങ്ങനെ ആദ്യം ലോൺ എടുത്ത ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളൊരു ക്ലോഷർ ലെറ്റർ തരാം, ഈ ലോൺ ക്ലോസ് ചെയ്താണ്, നിങ്ങൾ ഇനി പൈസ അടയ്ക്കാനില്ല, ഇവിടെ തീർത്താണ് ലെറ്റർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ലോൺ തരാമെന്ന് പറഞ്ഞാൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അത് പറ്റില്ല, ഇത് സിവിൽ റിപ്പോർട്ടിൽ നിന്ന് മാറ്റണം, സിവിൽ റിപ്പോർട്ടിൽ നിന്ന് ഇത് നിങ്ങളുടെ ഓവർ ഡ്യൂ ഇല്ലാന്ന് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് ചെയ്യണം, ബാങ്കുകാർക്ക് അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്ത് ചോദിച്ചു, അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനും അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇതിനൊരു ഏജൻസി ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 6500 രൂപയാണ് അവരുടെ സർവീസ് ചാർജ്. പക്ഷെ അത് ചെയ്ത് 6500 രൂപയും ജി എസ് ടിയും വരും, 7500 രൂപയോളം വരും. അത് ചെയ്ത് കഴിഞ്ഞാലും 2 മാസം സമയമെടുക്കും. ഇപ്പോൾ 2 മാസം എന്നുള്ളത് വളരെ ദീർഘ സമയമുള്ളതെന്ന് കരുതി വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി യൂട്യൂബ് മുഴുവൻ സെർച്ച് ചെയ്തു. യൂട്യൂബിൽ സിവിൽ റിപ്പോർട്ട് എടുക്കുന്നത് എങ്ങനെ, സിവിൽ സ്കോർ അറിയാമെന്ന് എങ്ങനെ എങ്ങനെ അറിയാം, അത് മാത്രമേ ഉള്ളൂ, തെറ്റെങ്ങനെ തിരുത്തും എന്നുള്ള കാര്യത്തെ പറ്റി ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇത് എന്തായാലും എന്തെങ്കിലും ഒരു പോം വഴി കാണും, ഒരു സൊല്യൂഷൻ ഇല്ലാതെ പറ്റൂല. അങ്ങനെ ഞാൻ സിവിലിൻ്റെ സൈറ്റിൽ കയറി ഇങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ ഐ ഡി കിട്ടി, info@civil.com. അതായിട്ട് ആ മെയിൽ ഐ ഡിയാണ് അവരെ ബന്ധപ്പെടാനുള്ള ഒരേ ഒരു മെയിൽ ഐ ഡി. ഞാൻ ഏതായാലും ആ കിട്ടിയ ക്ലോഷർ ലെറ്റർ സ്കാൻ ചെയ്ത് അവർക്കൊരു മെയിൽ അയച്ചു, ഞാൻ ഈ ലോൺ തീർത്തിരിക്കണതാണ്, നിങ്ങളിപ്പോഴും റിപ്പോർട്ടിൽ ഞാൻ പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അത് എത്രയും പെട്ടെന്ന് എൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞ് മെയിൽ അയച്ചു. അപ്പോൾ തന്നെ എനിക്കൊരു ഓട്ടോമാറ്റിക് റിപ്ലൈ വന്നു. പക്ഷേ അതിന് ഏതായാലും 5 ദിവസത്തിന് ശേഷം എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വരുവാണ്, നിങ്ങളുടെ സിവിൽ റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങളിത് മാറ്റിയിട്ടുണ്ട്, അത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കാനില്ല, നിങ്ങളുടെ ഓവർ ഡ്യൂ 0 ആണ്, നിങ്ങൾ ഇനി പൈസ ഒന്നും അടയ്ക്കാൻ, നിങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അത് 0 ആയിരിക്കും, അതുകൊണ്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് മെയിൽ വന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെടേണ്ട മെയിൽ ഐ ഡി ആണ് info@civil.com. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടച്ചു തീർക്കാത്ത ലോൺ അടച്ചു തീർത്തു എന്ന് പറഞ്ഞ് ഒരിക്കലും സിബിൽ ചെയ്ത് തരില്ല. ഏതെങ്കിലും ഏജൻസി നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ പോലും നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം അടയ്ക്കാത്ത ലോൺ അടച്ചു തീർത്തു എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ സിബിലിൻ്റെ വിശ്വാസ്യത പോകും. ഈ സിബിലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ നമുക്ക് ലോൺ തന്നത്. അപ്പോൾ അത് സിബിൽ വളരെ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ മെയിൽ ഐ ഡി മറക്കാതെ ഓർമ്മിച്ച് വയ്ക്കുക, info@civil.com. താങ്ക് യു.